ഹായ് മച്ചാമാരെ, ലോക്ക ഗെയിമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതിനു മുമ്പേ ഒരു കാര്യം പറയാം, ഈ വീഡിയോയുടെ താഴെയുള്ള ലൈക്ക് ബട്ടണും സബ്സ്ക്രൈബ് ബട്ടണും ബെൽ ബട്ടണും ഓൾ ചെയ്താൽ നിങ്ങൾക്ക് ഞാനിടുന്ന പുതുപുത്തനായ എല്ലാ വീഡിയോയും നോട്ടിഫിക്കേഷനായി കിട്ടും. എന്നീ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇന്നത്തെ ടോപ്പിക് എന്ന് വെച്ചാൽ ഫ്രീഫയർ കളിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റിയാണ്. ചെയ്യാൻ പാടില്ലാത്ത കാര്യവും പറയുന്നുണ്ട്. ടോട്ടൽ രണ്ട് കാര്യം ആണ് പറയാൻ ഉള്ളത്. ഈ വീഡിയോ കാണുമ്പോൾ ആരും സ്കിപ്പ് ചെയ്തു പോകരുത്, മുഴുവനായിട്ട് കാണുക, എന്നാലേ മനസ്സിലാവൂ. ഒന്നാമത്തെ കാര്യം, കൈ വേർക്കൂ, നമ്മളെ വിരൽ വേർക്കാണ്ട് സൂക്ഷിക്കണം. അതിന് ഫിംഗറിലിടുന്ന ഒരു തുണി പോലത്തെ ഒരു സാധനമുണ്ട്, അതിൻ്റെ പേര് ക്ലിയറായിട്ട് അറിയില്ല, അറിയുന്നവർ കമൻറ്റ് ബോക്സിൽ പറയുക. രണ്ടാമത്തെ കാര്യം, ഹാക്ക് ചെയ്ത് കളിക്കാതിരിക്കുക. അങ്ങനെ വെച്ചാൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യം, അത് നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യം, ഹാക്ക് ചെയ്ത് കളിച്ച രണ്ട് മൂന്നാഴ്ച ഹാക്ക് ചെയ്ത് അന്നേരമാകുമ്പോഴേക്കും ഫ്രീഫയർകാർ ഹാക്ക് ചെയ്ത് കളിക്കുന്ന അക്കൗണ്ടിൽ റിപ്പോർട്ടടിക്കും അല്ല, ബാൻ ചെയ്തു, നിങ്ങളെ അക്കൗണ്ട് ബാൻ ചെയ്തു. അതുകൊണ്ട് നിങ്ങൾ ഹാക്ക് ചെയ്ത് കളിക്കാതിരിക്കുക. അന്നേരം അതിൻ്റെ ഇടക്കാറ്റം നിങ്ങളെ കളി കണ്ട് ആരെങ്കിലും റിപ്പോർട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ അതിനു മുമ്പേ നിങ്ങളെ അക്കൗണ്ട് ബാൻ ചെയ്യൂ. അത് നിങ്ങൾ വരുത്താണ്ടിരിക്കുക, അത് ചെയ്യാതിരിക്കുക. ഹാക്ക് ചെയ്ത് കളിച്ചാൽ നല്ല കളിക്കാരെല്ലാം ഉണ്ടാവില്ലേ, അന്നേരം ഹാക്ക് ചെയ്ത് കളിക്കാരെല്ലാം നമ്മളെ നല്ല കളിക്കാർക്ക് അതൊരു ഇതായിരിക്കും, ഒരു വിഷമം പോലെ. അന്നേരം നിങ്ങളെ ഹാക്ക് ചെയ്ത് കളിച്ചാൽ അത് ഒരു തെറ്റ് തന്നെയാണ്. അത് നിങ്ങളെ അതുമല്ല, നിങ്ങളെ ഫ്രീഫയർകാർ നിങ്ങളെ അക്കൗണ്ട് ബാൻ ചെയ്യും, പിന്നെ നിങ്ങൾക്ക് കളിക്കാനും പറ്റൂല. അത് ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്. ഇനി നമുക്ക് ഒരു ചെറിയ ക്ലാഷ് ഓഫ് സ്ക്വാഡ് കളിക്കാമെന്ന് വിചാരിക്കുന്നു. ഇന്ന് മാറ്റി പഠിക്കുക, ക്ലാഷ് ഓഫ് സ്ക്വാഡ് ബെർമൂഡ കളിക്കുക. എന്നാ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. നമുക്ക് കളിക്കാം, നമ്മളൊരു ബൂയി അടിക്കണം എന്ന് വിചാരിക്കുന്നു. എൻ്റെ ആദ്യത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ആദ്യത്തെ വീഡിയോ പോയി കാണുക. എനിമീസിന് ആരും കാണുന്നില്ലല്ലോ, ഈ ഭാഗത്ത് ഉണ്ടാവും എനിമീസ്. ഇവിടെ നിൽക്ക, യെസ് പൊളി പൊളി, നമ്മളെ വിക്ടറി അടിച്ച് എനിക്ക് രണ്ട് കില്ല് കിട്ടി. ഞാൻ തന്നെയാണ് MVP ഈ കളിയിൽ. ഈ നമ്മളെ 3 പോയിൻ്റ് കൂടി അടിച്ചാൽ നമ്മൾ ഈ കളി ജയിക്കൂ. അതിൻ്റെ ഇടക്കാറ്റ ഒരു മുന്നോട്ട് കയറി നല്ല കയറി വന്നാൽ ഒരു ജയിക്കും, പക്ഷെ ജയിക്കാണ്ട് നിന്നാൽ പോരല്ലോ. നമ്മൾ നല്ല കളി കേട്ടേ. സോണ് ചെറുങ്ങനെ ചെറുങ്ങനെ ഇങ്ങനെ വരൂ, എന്നാൽ നമ്മൾ സൂക്ഷിച്ച് കളിക്കണം. ഇവിടെ നിൽക്ക, നമുക്ക് അതിനടക്ക് നമുക്ക് തൽക്കാലം ഇവിടെ നിൽക്ക. മെഡിക്കറ്റ് അടിക്കട്ടെ. ഓഹോ, ഒരു അടിക്കാനുള്ള പ്ലാനാണല്ലോ. അങ്ങനെ നമുക്ക് വിട്ടുകൊടുക്കാൻ പറ്റൂലല്ലോ, നമുക്ക് പൊളിക്കളി കളിക്കണ്ടേ. കളി പൊളിയാവണം.
ഞാനും വേറെ ഒരുത്തവനും മാത്രമേ ഇപ്പം ജീവനോടെ ഉള്ളൂ. ഒരു എരുമയെ അതിൽ കൂടി പോയി എന്ന് തോന്നുന്നു. നമുക്ക് ഇവിടെ ആഹാ എനിമീസിനെ ഒരു കാണുന്നില്ലല്ലോ. ഈ ഭാഗത്തില്ലാതെ അതാ സോണ് വരുന്നു. സോണ് ഇവിടെ നിന്ന് കുറച്ച് മാറിയിക്കുക. യെസ് നമ്മൾ വിക്ടറി അടിച്ച് രണ്ടാമത്തെ ഇതും അടിച്ച് ഓൻ തന്നെയാണ് MVP. ഗ്ലൂ വാൾ എടുക്കുക, എന്നാലേ നമുക്ക് കവർ ചെയ്യാൻ പറ്റൂ. പെട്ടെന്ന് നമ്മൾ മെഡി കിറ്റൊന്നും ഇല്ലാത്ത സമയത്ത് നമ്മൾ കുറച്ച് ജീവനുള്ളപ്പോൾ നമ്മൾ പെട്ടെന്ന് എവിടെ വെക്കുമ്പോൾ ഗ്ലൂ വാൾ ഇട്ടിട്ട് കുറച്ച് രക്ഷപ്പെടാമല്ലോ നമുക്ക്. എനിമീസ് ഈ ഭാഗത്ത് വേഗം വരും, അതുകൊണ്ട് നമുക്ക് ഇവിടെ നിൽക്കാം. ഈ ചിലപ്പോൾ ഈ സൈഡിലേക്ക് വരും, ഈ സൈഡ് കൂടെ അന്നേരം നമുക്ക് കയറി അടിക്കണോ. നമ്മളൊരുത്ത ചങ്ങായി ലോക്കായി. ഓൻ ചത്ത്, ഓൻ ചത്ത്, ഓൻ ചത്ത്. നമ്മളെ വിക്ടറി, ഇനി ഒരു ഒരിതും കൂടി അടിച്ചിട്ടുണ്ട്. ഞാൻ തന്നെ MVP. ലാസ്റ്റ് പോയിന്റ് ഇതിൽ ജയിച്ചിട്ടുണ്ടെങ്കിൽ ജയിക്കണം. ഓര് ജയിക്കാൻ സാധ്യത കുറവാണ്, നമ്മൾ ജയിക്കണം. അങ്ങനെ പറഞ്ഞുകൂടാ, ചിലപ്പോൾ ഓരങ്ങ് ജയിക്കും. ഇവിടെ നിൽക്കുക നമുക്ക് ഈ ഭാഗത്ത്. എനിക്ക് ഏറ്റവും ഇഷ്ടം ക്ലാഷ് ഓഫ് സ്ക്വാഡ് കളിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്ലാഷ് ഓഫ് സ്ക്വാഡ് ഇങ്ങനത്തെ കളിക്കുന്നത്. അതാണ് ഒരു നല്ല രസമായിരിക്കും കളിക്കുക. ഇവിടെ നിൽക്കാം നമുക്ക്. ഇനിമി ആ ഇനിമി ഇവിടെ ഉണ്ട്. വാ ഭൂയി, നമ്മൾ ഭൂയി അടിച്ചിരിക്കുന്നു. ഇതൊരു പൊളി കളി തന്നെ കേട്ടോ. ആ നമ്മൾ ഭൂയി അടിച്ച്. യെസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ, നമ്മൾ ലെങ്ത് കൂട്ടുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ലോക്കായ ഗെയിം പൊളി. എന്നാൽ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.